ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറും മൂന്നേ മൂന്ന് ചേരുവകൾ വെച്ചിട്ട് മാത്രം, അതും ആവിയിൽ വേവിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെറും 8 മിനിറ്റ് കൊണ്ട് നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കൊച്ചു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ചേർക്കാൻ പോവാണ്. അപ്പം ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. ഒരു മുട്ട ചേർക്കുക. മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമുക്ക് ഒരുപോലെ തന്നെ വേണം കേട്ടോ. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുന്നത് രണ്ടാമത്തെ ചേരുവകയാണ്. അതെന്ന് പറയുന്നത് നട്ടല്ലയാണ്. നട്ടല്ല, ന്യൂട്ടല്ല എന്നൊക്കെ ഇതിനെ പറയും. അപ്പം ഞാൻ ഇവിടെ നമ്മൾ ഞാൻ താമസിക്കുന്നിടത്ത് UK പറയുന്നത് ഇതിന് നട്ടല്ല എന്നാണ്. എനിക്കറിയാം നാട്ടിൽ ഇതിന് ന്യൂട്ടല്ല എന്നാണ് പറയുക. അപ്പം എങ്ങനെയാണെങ്കിലും സംഭവം ഇതാണ്. അപ്പം ഇത് 2 ടേബിൾ സ്പൂൺ നട്ടല്ല ഞാൻ എടുത്തിട്ട് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം ഈ നട്ടല്ല മുട്ടയും കൂടെ നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് ഈ ഒരു രീതിക്കാണ് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ടാണ് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ചേരുവക ചേർക്കാൻ പോകുന്നത്. അതായത് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഓയിലോ തൈരോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഈ പറഞ്ഞ കണക്ക് 3 ചേരുവകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം ഇനി ഈ ഒരു മൈദപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ദാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ ആവിയിൽ പാത്രങ്ങളിലാക്കി വേവിച്ചെടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആവി കയറ്റാൻ പോകുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇത് ഈ ഒരു രീതിക്ക് മടക്ക് മടക്കായിട്ടാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 കുഞ്ഞ് കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ആ കപ്പ് 3 എണ്ണം എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും 2 എണ്ണം എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ. കാരണം നമുക്ക് 2 കപ്പിലാണ് അത് കറക്റ്റ് കൊണ്ടിട്ടുള്ളത്. 3ാമത്തെ കപ്പ് അത് ഞാൻ പിന്നീട് മാറ്റി വെച്ചു കേട്ടോ. അപ്പം ഇനി നമുക്ക് നിങ്ങൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഇതുപോലെ അല്പം ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ, വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ചേർക്കരുത്. മണമില്ലാത്ത ഓയിൽ, അതായത് വെജിറ്റബിൾ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊന്ന് ഡീമോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 3/4 ഭാഗം ആകത്തക്ക രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് കുറച്ച് ഇത് പൊന്തിയിട്ടൊക്കെ വരും കേട്ടോ. നമ്മളതിനകത്ത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ ചേർത്തിട്ടില്ല എങ്കിൽ പോലും ഇത് നന്നായിട്ട് തന്നെ പൊന്തി വരും. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നിറച്ച് നമ്മളിത് ആവിയിൽ വേവിച്ചു കഴിഞ്ഞെന്നാൽ ഓവർഫ്ലോ ആയിപ്പോവും, കാണാൻ ഭംഗി കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് 1/4 ഭാഗം നമുക്കിതൊന്ന് നിറച്ച് വയ്ക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞുവല്ലോ 3ാമത്തെ കപ്പ് ആവശ്യം വന്നില്ല, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ഈ 2 കപ്പാണ് വെക്കുന്നത്. നമുക്കതൊന്ന് നന്നായിട്ട് അതിനൊന്ന് തട്ടിക്കൊടുക്കണം കേട്ടോ. ഇതിനകത്തുള്ള എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ 2-3 തട്ട് തട്ടിക്കോ. അപ്പോൾ ദാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വെക്കാനായിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പിലാണ് ആവിയിൽ വേവിക്കുന്നത്. അപ്പം ഇഡ്ഡലി ചെമ്പിനകത്ത് വെള്ളം ഒഴിച്ച് നന്ന വെള്ളമൊക്കെ തിളച്ച് ആവിയൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമുക്ക് ഈ ഒരു പാത്രങ്ങളിൽ വെച്ചിട്ടുള്ള ആ ഒരു ബാറ്റർ വെച്ചിട്ടുള്ളത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നോട് കുറേ പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, ഇഡ്ഡലി തട്ടിൽ ഇതുപോലെ കോരി ഒഴിച്ചുകൂടേന്ന്. നമുക്ക് കോരി ഒഴിക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പം ഒരു കറക്റ്റ് ഒരു ഭംഗിയുള്ള ഒരു വട്ടം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ, ഈ ഒരു കപ്പിനകത്ത് ഒഴിച്ചെന്നേ ഉള്ളൂ. പിന്നെ പലവരും ചോദിക്കാറുണ്ട് ഗ്ലാസ് പൊട്ടാറില്ലെന്ന്. ഇല്ല, ഗ്ലാസ് അങ്ങനെ പൊട്ടത്തൊന്നുമില്ല. എടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള ഗ്ലാസ് എടുക്കുക, ഒരു കുഴപ്പം പറ്റാറില്ല. പിന്നെ നമുക്കിത് ആവിയിൽ ഞാൻ ഹൈ ഫ്ലെയിമിൽ 8 മിനിറ്റാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ 8 മിനിറ്റ് കഴിഞ്ഞു. ഹൈ ഫ്ലെയിമിലാണെന്ന് മറക്കരുത് കേട്ടോ. അതാ ഇപ്പോൾ ഈ രീതിക്ക് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ഓവർഫ്ലോ ആയി പോയിട്ടില്ല, കാരണം നമ്മൾ 1/4 ഭാഗം മാത്രമേ ഇത് നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് സ്ക്യൂവർ വെച്ചിട്ടൊന്ന് കുത്തിയെടുക്കാം. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു എന്തെങ്കിലും ഒരു കേക്ക് കഴിക്കണം എന്നൊക്കെ ആഗ്രഹം പറയുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, ഒട്ടും പ്രയാസമില്ല. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് വളരെ ഈസി ആയിട്ടാണ് വിട്ട് പോരുന്നത്. മാത്രമല്ല നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ അത് ഞാൻ കേക്കിൻ്റെ ഉള്ളിൽ ഞാൻ കാണിക്കാം. അപ്പോൾ അതിന് മുൻപ് എത്രത്തോളം ഇത് സ്പോഞ്ചി ആണെന്ന് നിങ്ങളൊന്ന് കാണിച്ചിട്ടുള്ളതാണ്. ഇത് കുറച്ചും കൂടെ ചൂടാറി കഴിയണം. ഇത് ചെറിയൊരു ചൂട് ഉണ്ട്, അതുകൊണ്ടാണ് അതിങ്ങനെ കുറച്ചും കൂടെ എന്തോ കുറച്ചൊരു എനിക്ക് അങ്ങനെ മുഴുവൻ സ്പോഞ്ചി ആയിട്ട് കാണിക്കാൻ പറ്റിയില്ല. കാരണം അപ്പോഴത്തേക്കും ചൂടാറി കഴിഞ്ഞപ്പോഴത്തേക്കും അത്
അത് കുഞ്ഞുങ്ങളുടെ വയറ്റിലും ആയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്രയും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഭയങ്കര സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്, അല്ലെങ്കിൽ ഒരു 4 മണി പലഹാരമാണ്. കേക്ക് എന്ന് പറയാനൊക്കത്തില്ല കേട്ടോ, ഇത് നമ്മൾ ആവിയിൽ വേവിക്കുന്നതല്ലേ. അപ്പോൾ ഇതാ ഇതിൻ്റെ അകത്തതാ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നല്ല ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വെറും 3 മിനിറ്റ്, 3 ചേരുവകളും 8 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ, ബൈ ബൈ.